പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. ചിരട്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന്റെ പൊരുൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സായി ട്രസ്റ്റ് സാഫല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി വീടുകൾ കെട്ടിപ്പണിതിട്ടുണ്ട്. സർക്കാർ ഭൂമിയിലാണ് വീട്. നാക്കോൽദാനം നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാർ സംവിധാനങ്ങൾക്കാണ്. അവിടെ കാട് പിടിച്ചു കിടക്കുമ്പോഴാണ് വാടക കൊടുക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു അമ്മ കണ്ണീരോടെ എന്നെ വിളിക്കുന്നത്. അവർ ചോദിച്ചത് ഇതാണ്, നിങ്ങൾ പറഞ്ഞിട്ടാണ് വീടിന് അപേക്ഷ കൊടുത്തത്, എന്തേ ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിയുന്നില്ല. പാവങ്ങൾ അവർ വിചാരിച്ചിരിക്കുകയാണ് ഞാനാണ് വീടിന്റെ താക്കോൽദാനം കൊടുക്കേണ്ടതെന്ന്. സത്യം ഇതല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കാരണം നമുക്ക് മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. നമ്മളെ ആകെ സഹായിക്കുന്നത് മാധ്യമ പ്രവർത്തകർ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കാലത്തും അവരുടെ എഴുത്തുകൾ അവരുടെ ആയുധങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടയിലുള്ള ചിലർക്കെങ്കിലും സഹായവുമായി കൊണ്ടുപോയി വരാനുള്ള പ്രചോദനം കിട്ടിയത് നമ്മളിന്ന് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിങ്ങള് വലിയ വലിയ തലകളിയൊക്കെ അന്വേഷിച്ചു പോയിട്ടില്ല, കാരണം ഒരുപാട് അറിവിട്ട് പോയി. മംഗലാപുരത്തെ ഡോക്ടർക്കും ആ ചികിത്സയെക്കുറിച്ച് അറിവില്ല. അങ്ങനെ ബോംബെയിൽ നിന്ന് വരുന്ന 10,000 രൂപ ഫീസ് കൊടുത്ത് ഒരു ടെസ്റ്റിന് നോക്കുന്നതിന് 10,000 രൂപ കൊടുത്ത ഡോക്ടറാണ് അവസാനം ആ രോഗത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അതിനുള്ള ഒരു ചുറ്റുപാടുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അത് നേരിടേണ്ടി വരുന്നു. ചികിത്സ എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് മാറ്റാവുന്ന രോഗങ്ങളല്ല. സ്ഥാപനം കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കാരണം ഇവിടുത്തെ രോഗത്തെ കുറിച്ച് ഇവിടുത്തെ ഡോക്ടർ എന്ന് പറയാവുന്ന പ്രശ്ന ചുറ്റുമൊഴിയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം. അവിടെ